الذين آمنوا اتقوا الله واتقوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون എന്ന പറഞ്ഞത് വളരെ ശ്രമകരമായ അതിവിശാലമായ നാല് കാര്യമാണ് അള്ളാഹു തആല ഇവിടെ കൽപ്പിച്ചത്. നിങ്ങൾക്ക് ഫലാഹ് വേണമോ? ഫലാഹിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഹൈറിനെയും വർഷവാക്കിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു വേടാണ് ഇത് ഫലാഹ്. ആ ഫലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഅ്മിനീങ്ങളാകണം, തഖ്‌വ വേണം, വസീല പഠിക്കണം, മുജാഹിദ് വേണം, എന്നാലേ ആവുള്ളൂ. അതിന്റെ വിശാലമായ വ്യാഖ്യാനം പറഞ്ഞു. വസീല എന്ന് പറഞ്ഞത് അതിവിശാലമാണ്, എന്നൊക്കെ നല്ല വ്യാഖ്യാനിച്ചു. അപ്പോൾ ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം വിശാലമായി പോയി എന്നാണ് ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഒരു കഷ്ണം ഇതല്ലേ. അതിനാണ് ബഹുമാനപ്പെട്ട ഫുഖഹാക്കന്മാർ പറഞ്ഞത് ദീൻ കാര്യം എന്നുള്ളത് അതിവിശാലം തന്നെയാണ്. ദീനിനോട് മത്സരിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾ നോക്കാം എന്നല്ലാതെ ദീനൊരിക്കലും കീഴടക്കം കഴിയില്ല. നിങ്ങൾ എന്ത് ചെല്ലിപ്പാടി വലിയ ചെല്ലുന്ന ആളായി കഴിഞ്ഞാൽ അപ്പുറത്തെ എല്ലാം ഇസ്ലാമിനെയും ബാക്കിയിട്ടും ചെല്ലാ തീരൂല, പാടിയാലും തീരൂല, പഠിച്ചാലും തീരൂല. ദീനിനോട് മത്സരിക്കാൻ കഴിഞ്ഞാൽ ദീൻ തോറ്റിയൂല എന്നാകും. അങ്ങനൊന്നുണ്ട്, ദീൻ കീഴടങ്ങൂല. നിങ്ങൾ തോറ്റ് കീഴടങ്ങാം എന്നല്ലാതെ കണ്ട് ദീൻ തോറ്റിരൂല. അതുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനാരൊരു ക്രമീകരണം ഉണ്ടാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇൽമ് അമൽ രണ്ടിനമാണല്ലോ ആകെ ഉള്ളത്. ഇൽമ് അമൽ ഈ രണ്ടിനമാണ് ആകെ ദീനുൽ ഇസ്ലാമിന്റെ മൊത്തം താതിലൊക്കെ ഉണ്ടാകുന്നത്. അതായത് ആർട്ട് ആൻഡ് സയൻസ്. തൃപ്തിപൂർവകാരം പറഞ്ഞാൽ സയൻസ് ആൻഡ് ആർട്ട് എന്താ പറയുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ പണ്ടേ നമ്മൾ പുതു കണ്ണാടി മനസ്സിൽ ഓർമ്മ വരാൻ പാടില്ല, ലാബറട്ടറി ഓർമ്മ വരാൻ പാടില്ല. ഏതൊരു വസ്തുവിനെ കുറിച്ചും വസ്തുനിഷ്ഠമായ വളരെ വ്യക്തമായ അറിവിനാണ് എന്ന് പറയുന്നത് സയൻസ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എന്ന് പറയും ആർട്ട് എന്ന് പറയും. അതാണല്ലോ ശാസ്ത്രവും കലയും. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെയും ആർട്ട് ആൻഡ് സയൻസ്. കലയും ശാസ്ത്രവും കലയും ആണ് ഇൽമ് അമൽ. ഇങ്ങനെ രണ്ട് പാർട്ടാക്കി തിരിച്ചതിന് ശേഷം എന്തുവേണമെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്ന ആളാണല്ലോ. അവന്റെ ജീവിതത്തിന്റെ മുഖ്യമായ അവനും അവനുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമായ വശം അങ്ങോട്ട് മാറ്റി നിർത്തി കൂടാണ്ട് കഴിയൂലല്ലോ. അതിന് സമയം കാണില്ല, വെച്ചു പോലും. അതിന് ആവശ്യമായ ഉപാധികൾ അവരുടെ ഭാഗത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് അതിന് ഒരു സമയം മാറ്റുമോ? അത് തോന്നിയ പോലെ ചെയ്യണം എന്നല്ലാതിന്റെ അർത്ഥം. കഴിച്ചു ബാക്കി എന്താകണം? ഇൽമ് അമൽ ഇങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ട് മനസിലായ അമൽ എന്നുള്ളത് നെയ്യാണെങ്കിൽ ഇൽമ് എന്നുള്ളതിന് വേണ്ടെന്ന് കുറച്ചോ? മീറാജന്റെ രാത്രി നമസ്കാരം പുറത്താക്കിയില്ലേ? അഞ്ചു നേരത്തെ നമസ്കാരം അല്ലേ? എന്നിട്ട് മടങ്ങി വന്നവിടെ എപ്പോ തുടങ്ങിയത്? മേരാജ് തിരിച്ചു വന്നതിന് സമീപാങ്ങിന്റെ മുമ്പ് തിരിച്ചു വന്നില്ലേ? നിസ്കാരം തുടങ്ങിയപ്പോഴാണ് അതാസ്കാരം പോയി നോട്ടറാക്കി ഉടനെ നിസ്കരിക്കില്ലേ? ഇസ്ലാം മേരാജിന് പോയിട്ട് നേരെ മുറിക്കുന്നതിന് മുമ്പ് തിരിച്ചു വന്ന് നിസ്കാരം ഫർദാക്കുന്നതിന് മുതലേ എട്ട് നൂറ് മുതലേ അപ്പൊ ഒരു മുഖത്താണ് ഒഴിഞ്ഞില്ലേ? അതങ്ങനെ ഒന്ന് നിസ്കാരത്തിന്റെ എന്താണ് എന്താണ് അതിന് പ്രത്യേകം എന്താണ് പാലിക്കപ്പെടേണ്ടത് എന്ന് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പഠിപ്പിച്ചതിന് ശേഷം ഇടവേള പുറത്തുകൊണ്ട് പഠിപ്പിച്ചത് നൂറ് മുതൽ ആരംഭിക്കാം എന്നാണ് ബാക്കിക്കാണ് സ്വമേക്ക് ആ കൂട്ടത്തിൽ. അതാണ് എണ്ണം നൂറ് വയസ്സിനും പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്വമേക്ക് നൂറ് വയസ്സം തന്നെ അന്നത്തെ സ്വമി ഇൽമുണ്ടാത്തതുകൊണ്ടുണ്ടാവും. ഇൽമില്ലാതെ അവൻ ചേർന്നല്ലോ ഓവറാട്ടി കത്തുംസ്കാരത്തിന്റെ തസ്ബീസ്കാരത്തിന്റെ എന്തൊരു പോലീശയാണ് നല്ല സമയം പറയുന്ന അസമി നിൽക്കാൻ പറ്റൂല. ഇത് മുതലാത്ത പറഞ്ഞു തടഞ്ഞു നോക്കിയാട്ടൊന്ന് ഇവിടെ നിനക്ക് നല്ലത് പണി നോക്കി പറ്റൂല. തസ്ബീസ്കാരം അറിയോ ഏത് സുഖത്താന്ന് പറഞ്ഞ പോയി സാം മുതലക്കാട് സുഖത്തിലാണ്.
മുത്തലക്കായ സുന്നത്തോ കാരണം പിന്തിതോ ആയ സുന്നത്തുകൾ സുബീനസ്കാരത്തിന് ശേഷം കൊച്ചൂരല്ലോ ഉദിച്ചു വരുന്നവരെ കൊച്ചൂരാന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചില്ലേ ഇവന്റെ ജീവിതത്തിൽ നിർമൂലിയായ കാര്യം മാറ്റി നിർത്തുക അതൽക്കാലം കൂടാണ്ട് കഴിയില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൽമ അമൽ ഓഹരി വെച്ചിട്ട് ഇൽമിന് മുകളിൽ കൊടുക്കുക ുമ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ടോ ൊണ്ട് ആദ്യം തുടങ്ങേണ്ടതാണ് അതിന്റെ അമല് മുദ്രിക്കേണ്ടതാണ് ഫർള് അയിനാക്കപ്പെട്ട അപ്പൊ രണ്ടിലും ഫർള് അയിന് ഞാൻ സ്വയം നിർവഹിക്കേണ്ടത് സ്വന്തം ബാധ്യത വ്യക്തി ബാധ്യത ഉണ്ടല്ലോ അതിന് മുൻഗണന കൊടുക്കുകയും അതിനാവശ്യമായ ഇൽമ അതിനനുസരിച്ച് ഇൽമിന് മുൻഗണന കൊടുക്കണം അതിനുശേഷമാണ് ഓരോന്നിനും ക്രമപ്പെടുത്തേണ്ടത് പിന്നെ ഫർള് കിഫായ പിന്നെ സുന്നത്ത് മുഅത്തല അങ്ങനെ തർത്തീബാക്കി കൊണ്ടുപോകണം ഒരു ഒരു ഗൈരോ എന്താ പറയാ ഒരു നിയമാനുസരണമുള്ള ഒരു സിലബസ് അങ്ങനെ ഒരു ബസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് പോലെ വേറൊരു ബസ് ആ ബസ് അനുസരിച്ച് തർത്തിമുണ്ടാക്കണം അനിവാര്യമല്ലാതെല്ലാം വെച്ച് ദൂരപ്പെടുത്തണം ആ ബസ് തെറ്റിപ്പോൾ എന്താക്കും ജീവിതത്തിൽ ഒരിക്കലും പാടാത്തല്ലാതെ മുൻഗണന കൊടുത്തിട്ട് പഠിക്കുകയും സമയം വേസ്റ്റ് ആക്കി അവസാന സക്കാത്തിൽ മുഖത്തിൽ എത്തുമ്പോൾ പഠിക്കുന്ന ഒന്നും പഠിച്ചില്ല അന്നേരം അത് ചെയ്യാം പാർട്ടിയെ പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല പത്തിനൊന്നുകാരെ പഠിച്ചിട്ടില്ല അന്നേരം എന്ത് സിലബസ് അപ്പോ എന്ത് ബസ്സായത് ഈ ബസ്സിന് അർത്ഥമില്ല അതാണ് ഇവരിൽ പറഞ്ഞത് എന്താവുന്നതിന് ഇസ്ലാമിന്റെ ഓരോരോ മനസ്സിലാക്കി മറിച്ചത് എല്ലാ ഇൽമും കരസ്ഥമാക്കി ഞാൻ അത് നൈപുണ്യം നേടിയേക്കാം എന്നൊരാൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വയസ്സ് മതിയാവില്ല എല്ലാ അമലും ചെയ്തിട്ട് ഞാൻ വലിയൊരു ആബിതായേക്കാം എന്ന് വെച്ചാൽ വയസ്സ് തികയില്ലാന്നാ പറഞ്ഞു വയസ്സ് മതിയാവില്ല പിന്നെ വയസ്സിൽ ഈ ജീവിതകാലത്ത് എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്യുമ്പോഴേ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ട് ഇൽമായിട്ടും അമലായിട്ടും ഓഹരി വെക്കുക അതിനുശേഷം ഇൽമിൽ നിന്ന് ഫർള് അയിനേത് അമലിൽ നിന്ന് ഫർള് അയിനേത് അത് കൃത്യമായിട്ട് അതിനെ പാലിക്കുന്ന രീതിയിലാണ് ഇനി ഉപേക്ഷിക്കുന്ന കാര്യമാണെങ്കിൽ ഏറ്റവും ഉല്ലം സുറുക്ക് പോലാത്ത അക്ബറുൽ കബായലുകളെ വർജിക്കാൻ ആദ്യം പിന്നെ കബായലുകൾ വർജിക്കണം പിന്നീട് ചെറുകുറ്റങ്ങൾ വർജിക്കണം പിന്നീട് തറഹത്തുകൾ വർജിക്കണം ആ രീതിയിൽ തർക്കിന്റെ വിഷയവും തർത്തീപാക്കണം തർക്കിന്റെ വിഷയം ആദ്യം ഉപേക്ഷയുടെ തർത്തീപാക്കാതെ പോയാൽ എന്താകും അറിയോ പണ്ട് സമതാമധേവരുടെ നിസാമിന്റെ ശരി കടമാകട്ടെ ഉക്കാര കഴിഞ്ഞ അവിടെ കടശാപ്പിക്കു അറിയോ കണ്ണിന് കൂട്ടാൻ എന്താണെന്ന് ചോദിക്കുമ്പോ ചെമ്മീൻ മുളകിട്ടുണ്ട് വെച്ചോന്ന് ചോദിച്ചു ഇന്ന് ഇമാമ് കറാത്താന്ന് പറഞ്ഞാൽ കറാത്ത് ചെയ്യാൻ പറ്റൂല അപ്പൊ നീ കുടിക്കുന്നതോ എന്ന് ചോദിച്ചാൽ പുത്തരില്ലോ അപ്പൊ ഇവിടെ എന്ത് പറ്റി ഹറാമ് വർദ്ധിക്കാതെ കറാത്ത് വർദ്ധിക്കാനുള്ള സൂഫി ആരാജ് ഇടന്നിരുന്നു ഞാൻ അഞ്ച് കരിമത്ത് പറയാൻ പോകുന്നുണ്ട് അഞ്ചെന്നുള്ള എണ്ണത്തിൽ പിന്നീട് തിരിഞ്ഞത് ഹാവുലായി കരിമാത് കുറച്ച് കരിമാത്ത് ഞാൻ തരാൻ പോകുന്ന ആരാണ് സ്വീകരിക്കുക എന്ന് ചോദിച്ചു അപൂർവ ഞാൻ ഉണ്ടാവുന്നുണ്ട് അതിന് കൈ ഉണ്ടാകുന്നിട്ട് വിരൽ പിടിച്ച് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങളുടെ എണ്ണി കൊടുത്തു ഒന്ന് എന്നിട്ടാണ് ഇത്തക്കൽ മഹാരി ഹറാമാകപ്പെട്ട കാര്യങ്ങൾ ആദ്യം വർദ്ധിക്കണം ഇതിന്റെ ഭാഗ്യ സുഷമ അത് അർത്ഥമുള്ളൂ ഇങ്ങനെ എണ്ണി 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 അഞ്ചു കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണ് ആദ്യം ഇൽമായിട്ടും അമലായിട്ടും ഓഹരി വെക്കുക ഇൽമിനേക്കാൾ അമലിനേക്കാൾ ഇൽമിന്റെ പ്രാമുഖ്യം കൊടുക്കണം അതിൽ തന്നെ ഫർള് അയിൻ ഏത് ഫർള് കിഫായ ഏത് സുന്നത്തുകൾ ഏത്
എപ്പോഴെങ്കിലും ആവശ്യമാകുന്ന വസീലയാക്കാൻ പറ്റുന്നത് ഏത് എന്നല്ല തർത്തി പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ തന്താണല്ല ഓതണ്ട് കുട്ടികൾ കൂടെ അനിവാര്യമായ പല കാര്യങ്ങൾ നിർത്തിവെച്ചോണ്ടെന്നാ വളരെ സഞ്ചാരി ഏശോശമയും മറ്റെന്താന്ന് ഇമ്മക്കറിയേണ്ട അവസരം പഠിക്കാൻ കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ മുഴുതാം? അത് ശരിപ്പെടുത്തി വെക്കണം. പുറമായ കാര്യങ്ങൾ അമലിന്റെ വിഷയത്തിൽ പുറമായ വളരെ കറക്റ്റ് ഉണ്ടോ അത് ചോദിക്കപ്പെടും. ആ നീ കൃത്യമാക്കൊണ്ട് വർദ്ധിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെ അക്ബറുൽ കബായിദ് വർദ്ധിക്കണോ? ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോകുന്നുണ്ടോ? പിന്നീട് കബായിലുകൾ അതിനാൽ കാണാൻ ഗൗരവം കുറച്ച് കുറഞ്ഞ കബായിലുണ്ടോ? അക്ബറുൽ കബായിദിനെ കുറിച്ച് ബിന്ദ അതിൽപ്പെട്ട ഒന്ന് ശരിക്കെണ്ണീട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ മുദ്രവെക്കലുണ്ട്, പരിശ ഇങ്ങനെ പറയുന്നുണ്ട്. അക്ബറുൽ കബായിദ് കള്ള സാക്ഷി പറയലുണ്ട്, ഷഹാദത്തു സൂർ എണ്ണീട്ടുണ്ട്, ആ കൊല എണ്ണീട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഗൗരവകരമായ കാര്യം അതിന്റെ ശിക്ഷ അതിനെ കുറിച്ചുള്ള പഠനം ആദ്യമുണ്ട്, അത് നല്ല മനസ്സിലെപ്പോഴുണ്ടോ? പിന്നീട് കബായിലുകളെ കുറിച്ച്, പിന്നീട് സഹായകൂപ്പ്, പിന്നീട് മക്കുഹാബും മുഖാലഫത്തുകളും ഇങ്ങനെ വർദ്ധിക്കുന്ന കാര്യത്തിൽ തർത്തീബാക്കി കൊണ്ടുവരണം. ആ തർത്തീബാണ് ഹദീസിൽ പറയുന്നത് കാണാം പിന്തുടർന്നു. എന്താണ് ഞാൻ എന്റെ അടിമക്ക് ഫർമാക്കി നിർബന്ധിച്ച കൊറേ കർത്തവ്യങ്ങളുണ്ട്. എന്തൊക്കെ? ഇൽമം പെട്ട് അമലും പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫർമം പെട്ടു, വർജിക്കൽ ഫർമായ കാര്യം പെട്ടു, എല്ലാം ഉത്തരത്തിൽ പെട്ടു. ഹറാമായ കുറ്റകരമായ കാര്യം വർജിക്കൽ ഫർമാണല്ലോ, അതെല്ലാം ഉൾക്കൊള്ളിച്ചു ഒറ്റ വാക്കിൽ ഇൽമം പെട്ട് അമലും പെട്ടു. ഈ ഫർമാക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ടിട്ട് എന്റെ അബദ് എന്റെ പൊരുത്തം തേടലിനാക്കാണ് എനിക്ക് പ്രിയകരമായ ഓരോന്നില്ല, നമ്പർ വൺ അതായിരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷമേ ബാക്കി പരിഗണിക്കുള്ളൂ. അതിനുശേഷമാണ് നവാഫിലായ കാര്യം എക്സ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ മുമ്പടെ എന്തിനായി തുറന്നു തുറന്നു പറഞ്ഞത് ഇൽമായാലും തിരക്കുള്ള അമലായാലും തിരക്കുള്ള വർജിക്ക നിർബന്ധമായ കാര്യമുണ്ടല്ലോ അതും പെട്ടു. അതുകൊണ്ടാണ് അള്ളാഹുവിനേക്ക് അടുക്കാൻ മറ്റൊന്നും കഴിയൂല. ഈ ഫർദിനെ പാലിക്കലിനേക്കാണ് ആ ഫർദിന്റെ നീ വളരെ പ്രാധാന്യം കൊടുക്കണേ. അക്മല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ സമ്പൂർണമായ പരിഗണന അതിന് കൊടുക്കണം. അതിനുശേഷമാണ് ബാക്കി ക്രമീകരണം വേണ്ടത്. എല്ലാവരും പറഞ്ഞു തന്നെ നീട്ടി വെച്ച് പറഞ്ഞിട്ട് പ്രാധാന്യമുള്ള 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 കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം അല്ല ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതിവിശാലമായ സബ്ജക്റ്റിനെ ക്രമീകരിക്കാനുള്ള രീതിയായി പറഞ്ഞു വന്നത് ശരിയായില്ലേ? അത് ഇൽമായാലും ശരി അമലായാലും ശരി. പിന്നെ നിന്റെ ചോദ്യത്തിന്റെ ബാക്കി എന്താണ് മറ്റൊന്നുള്ളത്? ഇന്ന് നടന്നു വരുന്ന മൗലിദ് നേർച്ച മാലപ്പാട്ട് മുതലായവ നമ്മുടെ ഇനത്തിൽ അടങ്ങി കൊടുത്താൽ പറ്റുമോ? ഇൻഷാഅല്ലാഹിന്റെ ചർച്ച അടുത്ത ആഴ്ച. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകി തരട്ടെ.